എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അള്ളാഹു എല്ലാ പ്രവർത്തനങ്ങളെയും കബൂൽ ചെയ്യുമാറാവട്ടെ. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. മഹത്തായ ജലാലിയ റാത്തിബാണ് ഇവിടെ നടത്തപ്പെടുന്നത്. ഒരു കാലഘട്ടത്തിൽ, ഒരു നൂറ്റാണ്ടിൽ, യുഗങ്ങളോളം അള്ളാഹുവിന്റെ ആബിദുകളും ആരിഫിങ്ങളും സ്വാലിഹിങ്ങളുമെല്ലാം ജീവിതത്തിൽ പതിവാക്കിക്കൊണ്ടിരുന്ന ഒരുപാട് ദിക്റുകൾ നാം ചില പ്രത്യേക ദിനങ്ങളോടനുബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കി നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ദിക്റിന്റെ സരസുകളൊക്കെ സംഘടിപ്പിക്കുന്നതിന്റെ ഏറ്റവും മുഖ്യമായ ലക്ഷ്യം. ഖുദ്സിയായ ഹദീസിൽ കാണാം, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽക് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റിപ്പോർട്ട് ചെയ്യുന്ന ഖുദ്സിയായ ഹദീസിൽ ഖാലല്ലാഹു തബാറക വ തആല, അല്ലാഹു പറയുകയാണ്, യബ്ന ആദമ, ഹേ മനുഷ്യ, ഇദാ ദക്കർതഹു ഖാലിയൻ, നീ ഒറ്റയ്ക്ക് ഒരിടത്തിരുന്ന് അല്ലാഹുവിനെ ചിന്തിക്കുകയാണ്, അല്ലാഹുവിന്റെ ദിക്റുകൾ ഉച്ചരിക്കുകയാണെങ്കിൽ അല്ലാഹു പറയുന്നു, ദക്കർതുക ഖാലിയ, ഞാനും തനിച്ചിരുന്ന് നിന്നെ, നിന്റെ മഹത്വങ്ങൾ, നിന്റെ ബഹുമാനങ്ങൾ, നിന്റെ ആദരവുകൾ, നിനക്ക് സ്വർഗലോകത്ത് കിട്ടാനുള്ള പാരിതോഷികങ്ങൾ അത് ഞാൻ പറയും. വൈദാ ദക്കർത്തനി, എന്നെ നീ ഓർമ്മിക്കുന്നു, ചിന്തിക്കുന്നു, ഫീ മലഇൻ, ഒരു കൂട്ടം ആളുകൾ ഒരു സരസ്സിലായി, ഒരു സരസ് സംഘടിപ്പിച്ച് എന്നെ അനുസ്മരിക്കുകയാണ്, ചിന്തിക്കുകയാണ് എങ്കിൽ, നിന്നെ ഞാൻ നിന്റെ മഹത്വങ്ങളും പാരിതോഷികങ്ങളും പറയും. ഫീ മലഇ ഖൈരിൻ, എന്നെ നീ എവിടെയെല്ലാം ചിന്തിച്ച സരസ്സുണ്ടോ അതിനേക്കാൾ ഖൈറായ ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ പറയും. ഇതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാം, മഹത്തായ ഈ മദ്ഹറിന്റെ തിരുമുറ്റത്തിൽ തങ്ങളുടെ അനുസ്മരണത്തോടനുബന്ധിച്ച് ഒരുമിച്ച് കൂടിയ ഈ ആളുകൾ നാം ഇവിടെ നിന്ന് ദിക്റുകൾ ചൊല്ലുമ്പോൾ നമ്മെപ്പറ്റി, നമുക്ക് സ്വർഗത്തിൽ കിട്ടുന്ന മഹത്വങ്ങളെ പറ്റി അല്ലാഹു മലക്കുകളുടെ മുമ്പിൽ വിവരിക്കുന്നുണ്ടാകും. ഇൻഷാല്ലാ, ബഹുമാനപ്പെട്ട ഷഹീർത്തങ്ങൾ അവർകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. ജലാലിയ റാത്തിബിന് മുമ്പ് ഉത്ബോധന പ്രഭാഷണം ഇവിടെ നടക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. മഹത്തായ ഈ വേദിയിൽ എത്തിച്ചേർന്ന നമ്മുടെ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഷഹീർത്തങ്ങൾ അവരുടെ മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് കാലം അവരുടെ കീഴിൽ പ്രവർത്തിക്കാൻ നമുക്ക് നീ തൗഫീഖ് ചെയ്തു തരണം റഹ്മാനെ. അതേപോലെ വേദിയിലുള്ള സയ്യിദ് ജലാലുദ്ദീൻ തങ്ങൾ അവരുടെയും മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അതേപോലെ നമുക്ക് ഉത്ബോധന പ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട ജാമിയത്തു സഅദിയ അറബിയയിലെ പ്രധാന മുദരിസ് കെ പി ഹുസൈൻ സഅദി കേസീറോട് ഉസ്താദ് അവർകൾ നമ്മുടെ വേദിയിലുണ്ട്. ഉസ്താദ് അവർകൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. നമ്മുടെ മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ ഇവിടെ ഒരുമിച്ച് കൂടിയ ഒരുപാട് സയ്യിദുമാർ, സംഘടനാ സാരഥികളുണ്ട്, വിദേശ പ്രതിനിധികളുണ്ട്. എല്ലാവരെയും മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ മുത്തഅല്ലിമുകളെയും സഹോദര സഹോദരിമാരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ മജ്ലിസിൽ ഉത്ബോധനം നടത്തുവാൻ വേണ്ടി ആദരണീയരായ കെ സി റോഡ് ഉസ്താദിന് ആദരവും ക്ഷണിക്കുന്നു.